നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഋഷി സുനകിന്റെയും ടോറുകളുടെയും സ്വപ്നങ്ങൾക്കുമേൽ അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് ഏറ്റവും പുതിയ സർവേ ഫലം പുറത്ത്. ലേബർ പാർട്ടി 500 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. യു കെയിൽ ഈ ആഴ്ച പുതിയ നിയമം നിലവിൽ വരുന്നതോടെ പെട്രോൾ വില കുറയാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ടാങ്ക് ഫുള്ളാക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കാൻ വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ. ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗസയിൽ വെടിനിർത്തലിനുള്ളൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നത്. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ തുടരുന്ന കടന്നാക്രമണവും ഉപരോധവും യുദ്ധവും മൂലം ജീവിതം അസഹ്യമായ പലസ്തീനികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന UNRWA പൂട്ടിക്കാൻ 18 പയറ്റി ഇസ്രായേൽ. ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ധൃതി പിടിച്ചുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബഹിരാകാശ ദൗത്യമായ ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. വിക്ഷേപണത്തിന് ഏകദേശം 4 മുൻപ് അഡ്ലസ് റോക്കറ്റിലെ കമ്പ്യൂട്ടർ സിസ്റ്റം വിക്ഷേപണം നിർത്താൻ സന്ദേശം നൽകിയതിനെ തുടർന്നാണ് തീരുമാനം. രാജ്യത്തെ വീണ്ടും മോദി തരംഗമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം. NDA 3 അധികാരത്തിലെത്തുമെന്നും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യം 200 കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്നും കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായവർക്ക് നന്ദി അറിയിച്ച മോദി സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞു. കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി LDFഉം UDFഉം. BJPക്ക് 3 സീറ്റ് നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും LDF കൺവീനർ EP ജയരാജൻ. എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമെന്നും BJPയും മോദിയും പറഞ്ഞതുപോലെയുള്ള ഫലമാണ് പുറത്തു വന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. അടുത്ത സീസണിന് മുന്നോടിയായി താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ക്ലബ്ബുകൾ. റയൽ മാഡ്രിഡിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയ ബ്രസീൽ താരം കസേമിറോ ടീം വിടുമെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.